കണ്ണൂർ കാപ്പിമലയിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട്. വൈതൽകുണ്ട് വെള്ളച്ചാട്ടത്തിന് സമീപമാണ് ഉരുൾപൊട്ടിയത്. ബിനോ എന്നയാളുടെ പറമ്പിലാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഫെലിക്സ് ഉണ്ട് വിവരങ്ങളുമായി. ഫെലിക്സ്, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ പേടിയാകും. ഈ ബിനോയുടെ വീട് എവിടെയാണ്, കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? ആ വീട്ടിലുള്ള ആൾക്കാർക്കൊന്നും കുഴപ്പമില്ലല്ലോ? ആര്യ, ഇന്ന് പുലർച്ചെയാണ് ഈ കാപ്പിമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്. വൈതൽ മലയോട്, ടൂറിസ്റ്റ് കേന്ദ്രമായ വൈതൽ മലയോട് ചേർന്നുള്ള സ്ഥലമാണ് കാപ്പിമല. അവിടെ വൈതൽ കുണ്ട് എന്ന സ്ഥലത്താണ് ഉരുൾപൊട്ടൽ സംഭവിച്ചത്. ബിനോ എന്നൊരു ചേട്ടൻ്റെ പറമ്പിലാണ് ഉരുൾപൊട്ടിയിട്ടുള്ളത്. പക്ഷേ ആ വീടിനോ മറ്റോ നാശനഷ്ടം സംഭവിച്ചിട്ടില്ല, കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ഉരുൾപൊട്ടി വെള്ളം കുത്തി ഒലിക്കുന്നതാണ്. ഈ തോടിലേക്കാണ്, അവിടെയുള്ള തോടിലേക്ക് ഈ വെള്ളം വരുന്ന കുത്തി ഒലിച്ചു വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടില്ല. ആശ്വാസകരമായ കാര്യം, ആളപായം ഒന്നുമില്ല എന്നതാണ്. ആ പ്രദേശത്തെ വീടുകൾക്കൊന്നും തന്നെ വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുമില്ല. പക്ഷെ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. അവരുടെ റബ്ബറടക്കമുള്ള കൃഷികൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ഈ മഴക്കാലം തുടങ്ങി ഈ കനത്ത മഴ കണ്ണൂർ ജില്ലയിൽ 2-3 ദിവസമായി കനത്ത മഴ പെയ്യുന്നു. ആ സമയത്ത് തന്നെ ഉരുൾപൊട്ടലടക്കം സംഭവിച്ചു എന്നതാണ്. ഈ ആലക്കോട്, കണ്ണൂരിൻ്റെ മലയോര മേഖലയാണ് ആലക്കോട്. ആലക്കോടിനും ചെറുപുഴയ്ക്കും ഇടയിലുള്ള പ്രദേശമാണ്. തീർച്ചയായും ആലക്കോട് വെള്ളാട് വില്ലേജ് കരുവഞ്ചാലിനടുത്താണ് ഈ കാപ്പിമല എന്ന സ്ഥലം. അവിടെ ഈ വൈതൽമല പ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അതിനോട് ചേർന്നുള്ള സ്ഥലത്താണ്, വലിയ കുന്നും പ്രദേശമാണ്, വലിയ മല ഉള്ള സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടുള്ളത്. കല്ലും മണ്ണും പക്ഷേ അഭിനോയുടെ വീടിനൊന്നും വീട്ടിലുള്ള ആളുകൾക്കും ഒരു പ്രശ്നവും ഇല്ല എന്നത് ആശ്വാസം നൽകുന്ന വാർത്തയാണ്.